ഹലോ ഹായ്, ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ട് ഇന്ന് പറശ്ശിനി മടപ്പുര മുത്തപ്പനെ പറ്റിയിട്ട് എൻ്റെ തറവാടിനെ പറ്റിയിട്ട് അച്ചച്ചനെ പറ്റിയിട്ടല്ല ഉള്ള വീഡിയോ ആണ്. കുറച്ച് ലേറ്റായി പോയി ഇടാൻ വേണ്ടിയിട്ട്, സോറി കേട്ടോ. എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിന് എന്താ അടുത്ത പാർട്ട് ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. പിന്നെ അതിനെക്കാട്ടെല്ലാം സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ കൊറോണ ആയതുകൊണ്ട് മുത്തപ്പനെ തൊഴാൻ വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുന്നേ എല്ലാം ഇടക്കിടക്ക് വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ശരിക്കും അവിടെ എത്തിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതും നമ്മുടെ അടുത്തുള്ള നാടിൽ നിന്നല്ല, അങ്ങ് പാലക്കാട്, കൊല്ലം, കോട്ടയം ആ ഒരു ഏരിയ എന്നൊക്കെയുള്ള ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെ നാടിനെ പറ്റിയിട്ടും മുത്തപ്പനെ എല്ലാം ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ മടപ്പുര ഓപ്പൺ ആണെന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പം മടപ്പുര ഓപ്പൺ ആണ്, രാവിലെ 7 മണി മുതൽ സന്ധ്യയ്ക്ക് 7 മണി വരെയാണ് തുറക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് തുറക്കുന്നത്. പിന്നെ അന്നദാനം, അതുപോലെ കുട്ടികളുടെ ചോറൂണ്, പിന്നെ ചായ, താമസത്തിനുള്ള സൗകര്യം അതൊന്നുമില്ല. നമുക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങാം. പിന്നെ മുത്തപ്പൻ തിരുവപ്പന വെള്ളാട്ടം കോലം കെട്ടിയാടുന്നതുമില്ല. നമുക്ക് പോകാം, മുത്തപ്പനെ തൊഴാം, തിരിച്ചു വരാം, അത് മാത്രമേ ഉള്ളൂ. എല്ലാം ബാക്ക് ടു നോർമൽ പെട്ടെന്ന് തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനിപ്പം മടപ്പുരയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോയിൽ, പിന്നെ ഞാൻ കാണിക്കാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം ഒരുമിച്ച് ഉൾപ്പെടുത്താൻ പറ്റില്ല, വീഡിയോ കുറേ നീണ്ടുപോകും, അതുകൊണ്ടാണ് പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത്. അന്നത്തെ വീഡിയോയിൽ അതായത് ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നുണ്ടല്ലോ, സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് കാണാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിൻ്റെ സ്റ്റാർട്ടിങ് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്തെല്ലാം പറശ്ശിനിയിൽ വന്ന ആൾക്കാർക്കായിരിക്കും. മിക്കവാറും ഡയറക്റ്റ് നേരെ കാർ പാർക്കിങ്ങിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ബസ് ഇറങ്ങിയിട്ട് ഡയറക്റ്റ് ഓട്ടോയിൽ കയറിയിട്ട് മടപ്പുരൻ്റെ അടുത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടാകും. അവർക്കും ഈ സ്റ്റെപ്പിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയൊന്നും പരിചയം ഉണ്ടാവില്ല. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് നേരെ നടന്നിട്ട് പോകുന്നവർക്കായിരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ്. കണ്ടവർ ഒരുപാടുണ്ട് കേട്ടോ, ഈ സ്റ്റെപ്പെല്ലാം കണ്ടപ്പോൾ ഒരുപാട് വിഷമമായിട്ടും കുറേ കാലമായി ഇങ്ങോട്ടേക്ക് വന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ബസ് സ്റ്റാൻഡ് പറശ്ശിനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നേരെ ഉള്ള റോഡുണ്ടല്ലോ, അതായത് പറശ്ശിനി സ്കൂള്, യു പി സ്കൂള്, ഹൈസ്കൂൾ രണ്ട് ഭാഗത്തായിട്ട് സ്കൂളുണ്ട്. സ്കൂളിൻ്റെ ഇടയിലേക്കൂടെയുള്ള റോഡിൽ വന്നിട്ടാകുമ്പം ഡയറക്റ്റ് എത്തുന്നത് പറശ്ശിനി മടപ്പുരയിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്. നമ്മൾ ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ ഇതായി ഇപ്പുറത്തെ സൈഡിൽ പറശ്ശിനിക്കടവ് യു പി സ്കൂളാണ് ഈ കാണുന്നത്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് പറശ്ശിനിക്കടവ് ഹൈസ്കൂൾ. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ സ്ഥാപകൻ എൻ്റെ അച്ഛൻ്റെ അച്ചാച്ചൻ, അതായത് അച്ഛൻ്റെ അമ്മേൻ്റെ അച്ഛൻ ശ്രീ പറശ്ശിനി മടപ്പുരക്കൽ കുഞ്ഞിരാമൻ മാനേജറാണ്. പറശ്ശിനിക്കടവിൻ്റെ ഇന്നത്തെ കാണുന്ന പുരോഗതിക്ക് എല്ലാം തന്നെ തുടക്കം കുറിച്ചത് അച്ചാച്ചൻ തന്നെയായിരുന്നു. പറശ്ശിനി ധർമ്മശാല റോഡ് അച്ചാച്ചൻ്റെ കാലത്ത് ഉണ്ടാക്കിയതായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റർ, അതിന് വേണ്ടിയിട്ട് 1 ഏക്കറോളം സ്ഥലം വിട്ടുകൊടുത്തത്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങാൻ പോകുന്ന വഴിക്ക് വലതുവശത്തായിട്ട് ഒരു എരിഞ്ഞിത്തറയുണ്ട്. മടപ്പുരയിലേക്ക് വരുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പം. നല്ല തണുപ്പാണ്, അവിടെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മടപ്പുര പോയിട്ട് തിരിച്ച് വന്നിട്ട് ആ ഒരു ക്ഷീണത്തിൽ അതിൻ്റെ ആ തറയിൽ പോയി ഇരുന്നിട്ട് ക്ഷീണം മാറ്റിയ ആൾക്കാരുണ്ടാവും. ഈ ഒരു എരിഞ്ഞിത്തറക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടപ്പോൾ അത് പടക്കം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കീഴിൽ നിന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാച്ചൻ്റെ മകൻ ശ്രീ പി പി വാസുദേവൻ, അദ്ദേഹത്തിനോട് നാട്ടുകാർ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളെല്ലാം പറയുന്നതും അതിന് പരിഹാരം ഉണ്ടാക്കിയിരുന്നതും ഈ ഒരു എരിഞ്ഞിത്തറേൻ്റെ കീഴിലിരുന്നിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ പറശ്ശിനി മടപ്പുരക്ക് അനുകൂലമായിട്ട് മദ്രാസ് കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ അച്ചാച്ചൻ ഒറ്റക്കുതിര വണ്ടിയിൽ വന്നിറങ്ങിയതും ഈ എരിഞ്ഞിത്തറേൻ്റെ കീഴിലാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിനടുത്തായിട്ട് നമ്മളൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഫോട്ടോ ഒന്നും ഇപ്പം എൻ്റെ കയ്യിലൊന്നും ഇല്ല. എനിക്കത് കണ്ട ഓർമ്മ പോലും ഇല്ല, അതിന് മുന്നേ അതെല്ലാം പൊളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റുന്നത് ഒരു കെട്ടിടമെല്ലാം ഒരിക്കലും പൊളിച്ച് മാറ്റാൻ പാടില്ല എന്നൊരു അഭിപ്രായത്തിലുള്ള ആളന്നെയാണ് ഞാൻ. അതിൻ്റെ വരച്ചൊരു ചിത്രം രമേശൻ തുരുത്തി എന്ന് പറഞ്ഞ അദ്ദേഹം വരച്ചൊരു ചിത്രം ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്.
ബംഗ്ലാവിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പർശനിലെ തന്നെ ചന്ദ്രാട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു എഴുതിയതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നമ്മൾ ഒരു വികസനത്തിന് വേണ്ടിയിട്ട്, അതായത് പുതിയൊരു കെട്ടിടം എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരാവശ്യമില്ലാണ്ട് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടിയിരുന്ന ഒരു കെട്ടിടമെല്ലാം പൊളിച്ചു മാറ്റുക എന്ന് പറയുന്നത് എനിക്ക് തീരെ അതിനോടൊരു യോജിപ്പില്ലാത്ത കാര്യമാണ് കേട്ടോ. ഇനി അതുപോലത്തെ ബംഗ്ലാവൊന്നും ആരും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടെങ്കിൽ അതെല്ലാം മാറ്റായിരുന്നു എന്ന് എൻ്റെ മനസ്സിലെല്ലാം ഇങ്ങനെ ഇടക്കിടക്ക് തോന്നുമായിരുന്നു. ഒന്ന് കാണാൻ കൂടി പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ പീടികകൾ ഇപ്പോൾ ഇതെല്ലാം അടച്ചിട്ടിട്ടേ ഉള്ളേ. മുത്തപ്പൻ്റെ ദർശനം കഴിഞ്ഞിട്ട് കുന്ന് കയറി വന്നിട്ടുള്ള ആ ഒരു ക്ഷീണത്തിൽ ഇടുന്നെല്ലാം നാരങ്ങവെള്ളവും മോരും വെള്ളമെല്ലാം കുടിച്ച ഓർമ്മകളെല്ലാം കുറേ ആൾക്കാർക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് മടപ്പുരയിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ സ്റ്റാർട്ടിങ്. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലൂടെ ഒരുപാട് പ്രാവശ്യം നടന്നു പോയ ആൾക്കാർക്കും ഇത് കാണുമ്പം ഒരു പ്രത്യേക സന്തോഷമുണ്ടാവും. നേരിട്ട് വന്ന് കാണാനോ ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോയിലെ കൂടെയെങ്കിലും കാണുന്നുണ്ടാവും. കാണുമ്പം അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടാവും മനസ്സിലെന്ന് എനിക്കറിയാം. അച്ചാച്ചൻ പഴനിയിൽ പോയിട്ട് ദർശനം കഴിഞ്ഞ് വന്നപ്പോൾ ആണ് എൻ്റെ നാട്ടിൽ ഇതുപോലത്തെ സ്റ്റെപ്പ് ഉണ്ടാക്കാമെന്ന് തോന്നിയത്. അച്ചാച്ചൻ ഇതുപോലെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നിട്ടാകുമ്പം അവിടെയുള്ള വികസനങ്ങളെല്ലാം കാണുന്ന സമയത്ത് അതുപോലെ തന്നെ എൻ്റെ നാടിനും എൻ്റെ നാട്ടുകാർക്കും അതേ സൗകര്യങ്ങൾ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളായിരുന്നു. ഇന്ന് ഈ പറശ്ശിനിയിൽ നമ്മൾ അനുഭവിക്കുന്ന പല സൗകര്യങ്ങൾക്കും തുടക്കം കുറിച്ചത് അച്ചാച്ചൻ തന്നെയാണ്. അത് ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കൊന്നും അധികം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് മടപ്പുരയിലേക്ക് പോവാം. എൻ്റെ കഴിഞ്ഞ വീഡിയോനകത്ത് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മടപ്പുരേൻ്റെ അടുത്തൊരു കുളമില്ലേ അത് കാണിക്കുമോ എന്ന് വെച്ചിട്ട്. ഇതാണ് ആ കുളം. മടപ്പുരയിൽ ഒരുപാട് ഫാൻസി പീടിയല്ലോ ഇല്ലേ, അതിലേക്കൂടെ നടന്നു വന്നിട്ടാകുമ്പം ഇടതുവശത്തായിട്ടാണ് ഈ കുളം ഉള്ളത്. കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നേരെ നമ്മൾ പോകുന്നത് പറശ്ശിനി മടപ്പുരേൻ്റെ ഉള്ളിലേക്കും പറശ്ശിനി മടപ്പുര തറവാടിൻ്റെ ഉള്ളിലേക്കും. അച്ചാച്ചൻ്റെ റൂമുണ്ട് അവിടെ, ആ റൂമും എല്ലാം ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ കമ്മിങ് സൂൺ.